ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റീസ് വേൾഡ്. നമുക്ക് ഇന്ന് ഈദ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇപ്പം സമയം 4:52 ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. കുറച്ച് വർക്ക് പെൻഡിങ് ഉള്ളതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ്. അപ്പോൾ എന്നും അത്താഴത്തിന് വാപ്പായാണ് വിളിച്ചുണർത്താറ്. അപ്പോൾ വാപ്പ അടുത്ത് എന്നത്തെയും പോലെ ഇന്നും വിളിക്കാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് വാപ്പ വിളിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം കൊടുക്കാനുള്ള കവറിൻ്റെ അകത്താക്കി. പിന്നെ ഇത് ഫിത്ർ സക്കാത്തിനുള്ള അരിയാണ് കേട്ടോ. നമുക്ക് മൂന്ന് പേർക്കും കൊടുക്കാനുള്ള അരി ഇന്നലെ രാത്രി തന്നെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ അതാ വാങ്ങലെല്ലാം കേട്ടു. ഒരു വലതുവശത്ത് ഞങ്ങളുടെ വീടിൻ്റെ വലതുവശത്ത് തസ്ബീഹ് മുഴങ്ങുന്നു, ഇടതുവശത്ത് അമ്പലത്തിൽ പാട്ടിട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി പിന്നെ പല്ല് തേക്കാനായിട്ട് ഇറങ്ങി. ഇന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു നല്ല കാറ്റായിരുന്നു. നമ്മുടെയൊക്കെ കൊച്ചിലെ നോമ്പിനെ അത്താഴം കുടിക്കാൻ എണീക്കുമ്പോൾ ഈ കാറ്റായിരുന്നു. അപ്പോൾ ഞാൻ പല്ല് തേപ്പും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇക്കാക്ക് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു. ഞാൻ കട്ടൻ ചായ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ കട്ടൻ ചായ ഒന്നും കുടിക്കുന്ന ശീലം രാവിലെ ഇല്ല. അപ്പോൾ ഇക്കാക്ക് കട്ടൻ ചായ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓതാനായിട്ടിരുന്നു. ഈ റമദാനിക്ക് 2 ഖത്തം തീർക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ കഴിഞ്ഞില്ല. ഞാൻ 2-ാമത്തേത് 27-ാമത്തെ ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തീർക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. ഇക്കതാ രാവിലെ എഴുന്നേറ്റിട്ടാണ് പള്ളിയിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള ഷർട്ട് ഇതാ കഴുകി കസേരയിൽ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വെട്ടമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള അരിയായിട്ട് ഇക്ക പോവേണ്. അപ്പോൾ ഇക്ക പോകാൻ കതവ് തുറന്നപ്പോൾ തന്നെ നമ്മുടെ തടിയും പൂച്ച ചാടിയകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ അവനിക്ക് ബിസ്ക്കറ്റിന് വേണ്ടിയുള്ള പരിപാടിയൊക്കെ അവൻ തകൃതിയായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ ആ ഒരറ്റത്തേക്ക് മാറി ഇരുന്നിട്ട് സൂര്യൻ്റെ വെയിലൊക്കെ കൊണ്ടുകൊണ്ട് കുളിയും നനയൊക്കെ നടത്തുകയാണ്. അപ്പോൾ അവൻ്റെ കാര്യം നോക്കി, ഞാൻ എൻ്റെ കാര്യം നോക്കി. അപ്പോൾ ഞാനിവിടെ നിന്ന് എണീച്ചിട്ട് അവന് ബിസ്ക്കറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. സൂര്യൻ ഉദിച്ച് വരുമ്പോൾ തന്നെ ആ വെട്ടം നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് കയറും. അങ്ങനെ ഞാൻ ഓതി കഴിഞ്ഞ് എണീറ്റു. അവനിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടി ബിസ്ക്കറ്റ് പാട്ട എടുത്തപ്പോൾ ബിസ്ക്കറ്റ് പാട്ട കാലിയായിട്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒരു പാർലേജിയുടെ പാക്കറ്റ് എടുത്തു, പൊട്ടിച്ച് പാട്ടയ്ക്ക് അകത്ത് ഇട്ടു. അപ്പോൾ എളുപ്പത്തിന് അവർക്ക് എടുത്ത് കൊടുക്കാൻ പാകത്തിന് ഇപ്പോൾ അവർക്ക് ടിന്നാണ് വെച്ചേക്കുന്നത്. അങ്ങനെ അവനിക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. അവനെ വെളിയിലാക്കി ഞാൻ കഥ പടച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേരൊക്കെ നമുക്ക് ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊണ്ട് തന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയ അരിയാണ്. പിന്നെ ഞാൻ കാപ്പിക്കുള്ള പരിപാടിയൊക്കെ നോക്കി. ഇന്ന് ഉരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു, അതുകൊണ്ട് കറിയൊന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ. പിന്നെ ഉരട്ടിക്കുള്ള മാവെല്ലാം കുഴച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്കും മിശ്രിയാക്കും ചായയ്ക്ക് ഉള്ള പാലൊക്കെ അടുപ്പിലോട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇക്ക വന്നു. ഇക്ക കുളിക്കാനായിട്ട് പോയി. അപ്പോൾ ഷർട്ടൊന്ന് തേച്ചിടാൻ എൻ്റെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇക്കാക്കുള്ള ഷർട്ടൊക്കെ തേച്ചു. ഇക്ക പള്ളിയിലോട്ട് പോയി. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ മാവൊക്കെ പരത്തി ഉരട്ടി ഉണ്ടാക്കി. അപ്പോൾ 2 ചട്ടിയിലായിട്ട് ഞാൻ പെട്ടെന്ന് ചുട്ടു. അത് കഴിഞ്ഞിട്ട് കുട്ടി കഴിച്ചു. പിന്നെ ഞാൻ ഇക്കായ വെയിറ്റ് ചെയ്തിരുന്ന് പള്ളി വിരിഞ്ഞ് എല്ലാവരും പോയിട്ട് മിക്ക വന്നില്ല. അങ്ങനെ ഇക്കായ കാത്ത് ഞാൻ വിശന്നപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചു. അപ്പോൾ ഇക്ക കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇക്ക അങ്ങ് മേളിൽ കുഞ്ഞുമാടെ വീട്ടിലും അപ്പം മാമിയുടെ വീട്ടിലൊക്കെ കയറിപ്പോയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡിയായി. ഇന്ന് നമ്മൾ തൊളുക്കുഴിയിലോട്ടാണ് പോണത്. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുന്നാൾ തൊളുക്കുഴിയിലാണ്. അപ്പോൾ മിസ്സിരി കുട്ടി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. മിസ്സിരിയുടെ ഷൂസിൻ്റെ ലേസ് എപ്പോഴും അഴിഞ്ഞു പോകുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അവൾ അത് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നൊരു കവറും കൂടെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൊടുത്തിട്ട് നേരെ തൊളുക്കുഴിയിലോട്ട് വിട്ടു. അപ്പോൾ ഇന്ന് തൊളുക്കുഴിയിൽ നിന്നാണ് നമുക്ക് ഉച്ചയ്ക്കലത്തെ ഫുഡൊക്കെ. അപ്പോൾ തൊളുക്കുഴിയിലാണ് ഇക്കടെ വാപ്പായുമായും താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു. അപ്പോൾ അടയമണ് എത്തിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഈ കൊട്ട വെയിലത്തും അവിടെ ഒരു വയൽ നല്ല പച്ചപ്പിൽ നിൽപ്പുണ്ട്. കുറച്ച് ഭാഗത്ത് നെല്ലൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു, അതാണ് നിറം മാറി നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇതാ ഇവിടെയാണ് ഇക്കടയും വാപ്പായുമായും താമസിക്കുന്നത്. അപ്പോൾ അതോ കുട്ടിയുടെ ഷൂലേസ് പിന്നെ അഴിഞ്ഞു പോയി. അപ്പോൾ അവൾ അതൊക്കെ സെറ്റാക്കി ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ വീട്ടിലുള്ളിൽ കയറിയപ്പോൾ വാപ്പ ഫുഡൊക്കെ തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ പപ്പടം പൊരിക്കാനുള്ള ജോലി എനിക്ക് കിട്ടി. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചു വെച്ചു. പിന്നെ മിസ്സിരിയുടെ വാപ്പാപ്പ ഇവിടെ സാലഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ നാരങ്ങയൊക്കെ പുഴിഞ്ഞ് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് നല്ല അടിപൊളി സാലഡൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറ് റെഡിയായി, കറി റെഡിയായി. പിന്നെ ഇതാ ചോറിലിടാനുള്ള അടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ചതിൽ നിന്ന് ഇവർ രണ്ടുപേരും കുറേശ്ശേ എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ദിയായും സിരിയായും ഇവിടെ ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ഇന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സിരിയുടെ കലാവിരുതൊക്കെ ദിയയുടെ കയ്യിൽ ചെയ്യാണ്. അപ്പോൾ അവിടെ കൈ നിറച്ചും മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം ഞങ്ങൾ മദനിയും ദിയായും ഞങ്ങളെല്ലാവരും കൂടെ വെളിയിലോട്ട് ഇറങ്ങി. ഇനി ആറ്റുംഭാഗത്തോട്ട് പോവുകയാണ്. അവിടെയാണ് ഇക്കാട. വാപ്പുമായും മാമയൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങളൊരു ആട്ടോയിൽ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ പകുതി വഴി വരെ ആട്ടോ വരൂ. റോഡൊക്കെ മോശമായി കിടക്കുന്നുണ്ട്. ബാക്കി ഞങ്ങൾ നടന്നു പോകണം. അപ്പോൾ ഇവിടെ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു തണുത്ത കാലാവസ്ഥയായിരുന്നു. ഈ കൊടും ചൂടിൽ ഇവിടെ റബ്ബർ തോട്ടങ്ങളും മരങ്ങളും ഒരുപാടുള്ളതുകൊണ്ട് തന്നെ വെയിലൊന്നും നന്നായിട്ട് വീഴുന്നില്ലായിരുന്നതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് നമ്മൾ ഈ പൂക്കളൊക്കെ കണ്ടു, പൂവൊക്കെ പറിച്ചു. നല്ല തണുത്തൊരു തണലുള്ള കാലാവസ്ഥയാണ്. ഇതുവഴി നടന്നപ്പോൾ അധികം ചൂടൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. ഇക്കാട വാപ്പുമാട വീടും ഇക്കാട മാമിയുടെ വീടും അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഇന്ന് താഴെ ഇവിടെ ഈ രണ്ട് വീടുകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം വാപ്പുമാട വീട്ടിൽ കുറച്ച് നേരം ഇരുന്ന ശേഷം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ നല്ല ചെറു നെല്ലിക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് പറിക്കാനായിട്ട് മരത്തിൻ്റെ അടുത്ത് വന്നു. ഇത് നല്ല പുളിയും ചെറിയ മധുരമൊക്കെ ഉള്ള ഒരു സൈസ് നെല്ലിക്കയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് കറക്റ്റ് ഇത് തന്നെയാണോ എന്നറിയില്ല. അപ്പോൾ ഇത് ചെറി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ മരം നിറച്ചും പച്ചറുമ്പാണ്. അപ്പോൾ ഉറുമ്പിൻ്റെ കടിയൊക്കെ ഏൽക്കാതെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ അവിടെ നിന്ന് പറിച്ചു. നല്ല ഫ്രഷ് സാധനം ആയതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പച്ചറുമ്പിൻ്റെ കടിയൊക്കെ ഏൽക്കാതെ ഞങ്ങൾ കുറച്ച് പറിച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ മദന് പറിക്കാൻ വന്നപ്പോൾ മദനിക്ക് പച്ചറുമ്പിൻ്റെ ഒരു കടിയും കിട്ടി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചാമ്പ മരവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചാമ്പ മരത്തിനടുത്ത് വന്നപ്പോഴത്തേക്കും അതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കയ്യെത്തുന്നതൊക്കെ ഞങ്ങൾ പറിച്ചു. അപ്പോൾ ഉണക്ക് ടൈം ആയതുകൊണ്ടായിരിക്കാം കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത് നല്ല മധുരമായിരുന്നു. ചെറുതാണെങ്കിലും നല്ല മധുരമുള്ള ചാമ്പയ്ക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചാമ്പയ്ക്കൊക്കെ പറിച്ച് അവിടെ നിന്ന് കഴിച്ചു. മുമ്പ് ഇതാ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഇതിൻ്റെ താഴെ ഒരു തോടുണ്ട് കേട്ടോ. അപ്പോൾ ആ തോട്ടിൽ പോകാനുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പ്ലോട്ടാക്കി റബ്ബറൊക്കെ വെച്ചേക്കുവാണ്. അപ്പോൾ കുട്ടി ഇതാ ചാമ്പയ്ക്കയും ചെറുനെല്ലിക്കയൊക്കെ കഴുകി കൊണ്ടുവന്ന് എൻ്റെ തന്നേക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് പഴുത്ത് വരുമ്പോൾ ഇതിനേക്കാളും നല്ല ചുമന്ന കളറാവും. അതിൻ്റെ ഇടയിൽ അത് കഴിക്കാൻ വന്ന മിസ്ത്രിയായ ഒരു പച്ചറുമ്പ് കടിക്കുകയും ചെയ്തു. ഇവിടെ പച്ചറുമ്പാണ്. എല്ലാ മരത്തിലും പച്ചറുമ്പ് നന്നായിട്ട് കൂട് കെട്ടി നിൽക്കുകയാണ്. അപ്പൊ വളരെ മാക്സിമം സൂക്ഷിച്ച് പച്ചറുമ്പിന്റെ കടിയൊക്കെ കൊള്ളാതെ വേണം നമ്മൾ ഇതൊക്കെ പറിച്ച് എടുക്കാൻ. അപ്പൊ ദാ ഇവിടെ നിറച്ചും ദാ ഇതുപോലത്തെ ജീവിയാണ്. അപ്പൊ മിസ്ത്രി ഇതിനെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുക്കാൻ. അങ്ങനെയാണ് ഞാൻ എടുത്തത്. ഇത് രണ്ട്, ഒന്ന് ചുമപ്പും പിന്നെ ചുവപ്പും കറുപ്പും, അങ്ങനെ രണ്ട് സൈസിൽ ഉള്ള ജീവിയാണ്. ഇതിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അങ്ങനെ അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഒരു വയണയില മരം നിൽക്കുന്നത് കണ്ടത്. അപ്പം അതിനിക്ക് വയണയില വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വയണയിലേക്ക് പറിച്ചു. അപ്പോൾ ഇത് കുമ്പളപ്പം ഉണ്ടാക്കും. കുമ്പളപ്പം എന്ന് പറയും, ഞങ്ങൾ വയണയിലയപ്പം എന്നാണ് ഇതിനെ പറയാറ്. അപ്പോൾ ഇതിലുണ്ടാക്കുന്നതിന് നല്ലൊരു മണമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇലയൊക്കെ പറിച്ചെടുത്തു. പിന്നെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ചെറി മരമുണ്ട്. ഇത് ചെറിയ ചെറു മരമാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ചെറിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ചെറി പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇതാണ് ചെറിയുടെ പൂവ്. അപ്പോൾ കായൊന്നും വിളയാത്തത് കൊണ്ട് അതിൽ നിന്ന് നമ്മളൊന്നും പറിച്ചില്ല. അപ്പോൾ ഇതാണ് ഇക്കാട വാപ്പുമ്മയുടെ കൊച്ചു വീട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊട്ടടുത്ത് ഇക്കാട മാമിയുടെ വീടാണ്, അവിടോട്ട് പോയി. അവിടെയും കുറച്ച് നേരം ഇരുന്ന ശേഷം പിന്നെ ഞങ്ങൾ വെളിയിലോട്ട് തന്നെ വന്നു. അപ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. ഞങ്ങളിതുവരെ കണ്ടിട്ടില്ലായിരുന്നു കുന്നുകുരു പിടിച്ചു കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മരത്തിൽ നിറയെ കുന്നുകുരു നന്നായിട്ട് തൊലിയൊക്കെ പൊട്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്, ഇത് വള്ളിയിലാണ് പിടിക്കുന്നതെന്ന് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കുന്നുകുരുവൊക്കെ ഞങ്ങൾ പൊട്ടിച്ചെടുത്തു. അങ്ങനെ കുറച്ച് സമയം കൂടെ അവിടെ നിന്ന ശേഷം ഞങ്ങൾ മൂന്ന് പേരും തിരിച്ച് വീട്ടിലോട്ട് നിലമേലോട്ട് വരാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മദനിയും ദിയായും അവർ കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ പറഞ്ഞു. അവരവിടെ നിൽപ്പുണ്ട്. ഈ വീട്, ഈ ഇടതുവശത്ത് കാണുന്ന വീട്ടിൽ ഞങ്ങൾ ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്ത്. അപ്പോൾ എന്നെ കല്യാണം കുറിച്ച് കഴിച്ചുകൊണ്ട് വന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇതാ ഇനി കാണാൻ പോകുന്ന വീട്ടിലാണ്, ഈ കാണുന്ന രണ്ട് നില വീട്ടിലാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. പക്ഷേ അന്ന് ഒരു നില ഒരു ചെറിയ വീടായിരുന്നു. ഇപ്പോൾ അത് പുതുക്കി രണ്ട് നില വീടായി. അങ്ങനെ ഞങ്ങൾ ആനന്ദമുക്ക് ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ
നിലമേലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങൾ വീടെത്തിയില്ലല്ലോ, അങ്ങനെ ഞങ്ങൾ ആ വീടെത്തി ഞങ്ങളുടെ വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ തടിയം പൂച്ച മതിൽ ചാടി ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഹാജരായിട്ടുണ്ട്. അങ്ങനെ ഞാൻ താക്കോലെടുത്തു, ഡോറ് തുറന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കയറുന്നതിനേക്കാളും മുന്നേ ഡോറ് തുറക്കേണ്ട താമസം അവൻ ചാടി അകത്ത് കയറിയിട്ടുണ്ട്. അവൻ ചാടി അകത്ത് കയറിയിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, ഞാൻ കയറുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അകത്തേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീടെത്തി. അപ്പോൾ തടിയും പൂച്ചയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.